Hi, hello, assalamu alaikum. Welcome back to our channel Firefly. Hello, ellarkum sugalle. Innu nammal oru craft aanu cheyyunnathu. Appo namukku ee pickil kaanna wall hanging undakkam. Idinu vendittu nammal mirror and skewer upayogikkunnundu to. Namukku ee craft cheyan vendittu mirror venam. Njan ide 8 inch mirror cut cheythu vaangichathaanu. Idilekku skewers venam. പിന്നെ ചെറിയ മിറർ വേണം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു സിൽവർ കളർ ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാർഡ്ബോർഡും വേണം അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്കിത് ചെയ്യാൻ വേണ്ടത് പിന്നെ ഫെവി ബോണ്ട് വേണം അല്ലെങ്കിൽ ഗ്ലൂ ഗൺ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സ്ക്വയർ മൂന്ന് സൈസിലുള്ളത് വേണം ഇത് ഒന്ന് ഇതിൻ്റെ ശരിക്കുള്ള ലെങ്ത് പിന്നെ അതിൻ്റെ കുറച്ച് കുറഞ്ഞതും പിന്നെ അതിലും കുറച്ച് കുറഞ്ഞതും അങ്ങനെ മൂന്ന് ലെങ്ത്തിലുള്ള സ്ക്വയർ നമുക്ക് വേണം അപ്പോൾ ചെറിയ സ്ക്യൂവർ ഞാൻ വാങ്ങിച്ചതാണ് വലുതും അത് മിഡിലുള്ളത് ഞാൻ ഇവിടെ ഇപ്പം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ നമുക്കിതൊരു കട്ടർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഒരു പെന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി എല്ലാം ഈക്വലായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് വലിയ സ്ക്യൂവറും ചെറുതും 16 വീതമാണ് വേണ്ടത് പിന്നെ മിഡിൽ സൈസ് ഉള്ളതിന് 32 വേണം അങ്ങനെ മൊത്തം നമുക്ക് 64 സ്ക്യൂവേഴ്സ് വേണം ഇപ്പോൾ ഇതാ ഞാനിവിടെ മൂന്ന് സൈസിലുള്ളതും കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിറർ വേണം മിറർ എടുത്തിട്ട് നമ്മൾ കാർഡ്ബോർഡിൽ ആ മിററിൻ്റെ സൈസിലൊരു റൗണ്ട് വരയ്ക്കാം അവിടുന്ന് ഒരു സെൻറ്റിമീറ്റർ കൂടി വിട്ടിട്ട് വേറൊരു സർക്കിളും കൂടി വരയ്ക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഞാനിപ്പോൾ ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് മിററിൻ്റെ സൈസും പിന്നെ ഒരു സെൻറ്റിമീറ്ററും കൂടി എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്കിതിൽ സ്ക്യൂവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം അതിതാ ഇതിൽ കാണുന്നത് പോലെ ആദ്യം നാല് സൈഡിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ മിഡിൽ പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ ആ മിറർ വെച്ചിട്ടുള്ള ബാക്കിയുള്ള ആ ഗ്യാപ്പിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമുക്ക് ഇത് ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് 8 ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 8 വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഈക്വൽ മെഷർമെൻറ്റിൽ ഇങ്ങനെ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ലൈൻസ് കൂടിയാണ് ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഏറ്റവും നീളം കൂടിയ സ്ക്യൂവർ അങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് അതിന് മുമ്പ് ഇതിലൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം ആ മിറർ ഒട്ടിക്കുന്ന ഭാഗത്തല്ല അതിൻ്റെ ആ എൻഡ് പോഷനിലേക്ക് മാത്രം ഇനി ഞാനിപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അവിടെ മാത്രം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ക്യൂവേഴ്സും കൂടി ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം അതിന് സ്പ്രേ പെയിൻ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ പെയിൻ്റ് ചെയ്തത് പക്ഷേ അതിലും നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒട്ടിച്ചെല്ലാം കഴിഞ്ഞിട്ട് ബ്രഷ് വെച്ച് പെയിൻ്റ് ചെയ്താൽ കുറച്ചുകൂടി എല്ലാ ഭാഗത്തും എത്തും ഇത് സ്പ്രേ പെയിൻ്റ് ആയത് കാരണം അതിൻ്റെ എല്ലാ സൈഡിലും പെയിൻ്റ് എത്തിയിട്ടില്ല പിന്നെ ഞാൻ പിന്നെ അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത് എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതാവുമ്പോൾ കുറച്ച് ഒട്ടിക്കിട്ടാൻ കുറച്ച് താമസം ഉണ്ടാവും എന്നാലും നല്ല സ്ട്രെങ്ത്തിൽ ഒട്ടി അവിടെ നിന്നോളും അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച 8 കൂടി നമുക്ക് ഈ ലെങ്ത് കൂടിയ സ്ക്യൂവേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടി ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ 16 നമ്മളിപ്പോൾ ഒട്ടിച്ചു കഴിയും ഇപ്പോൾ ഞാനിവിടെ 16 സ്ക്യൂവേഴ്സും ലെങ്ത് കൂടിയത് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ നടുക്കിലായിട്ട് 3 ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഏറ്റവും ചെറുത് സെൻറ്ററിലും അതിൻ്റെ കുറച്ച് വലുത് അപ്പുറപ്പുറമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഞാൻ ഇതിൽ ഒട്ടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഈ റൗണ്ട് മൊത്തം ആ ഒരു പാറ്റേണിൽ നമുക്ക് എല്ലാ സ്ക്യൂവേഴ്സും ഒട്ടിച്ചെടുക്കാം
ഇപ്പൊ തന്നെ ഞാനിത് മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് കെട്ടി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ജ്യൂട്ട് ത്രെഡ് ആണ് യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗത്ത് നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക. അതൊരു കത്രിക വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കിയാൽ മതി, കാർഡ്ബോർഡ് അല്ലേ, പെട്ടെന്ന് ഹോളായി കിട്ടും. എന്നിട്ട് നമ്മുടെ ത്രെഡ് അതിലൂടെ എടുത്തിട്ട് കെട്ടിയിട്ടാൽ മതി. അങ്ങനെ ത്രെഡ് ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ഫെവി ബോണ്ട് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മേലെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളൂ, അഴിഞ്ഞു പോവില്ല. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ മിറർ ഒട്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഡബിൾ സൈഡ് ടാപ്പാണ് യൂസ് ചെയ്തത്. ഡബിൾ സൈഡ് ടാപ്പ് മുറിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ പീൽ ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ മിറർ എടുത്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടി നിന്നോളൂ. പിന്നെ വേണമെങ്കിൽ കുറച്ച് ഗമ്മ ആക്കി കൊടുക്കാം. ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. മിററല്ലേ വീണ് കൊട്ടണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗമ്മും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മിറർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം അവിടെ ഒട്ടി നിന്നോളൂ. ഇപ്പോൾ മിറർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ കാർഡ്ബോർഡിന്റെ ആ ഒരു പീസ് പുറത്തേക്ക് കാണുന്നില്ലേ, നമ്മൾ 1 സെന്റിമീറ്റർ എക്സ്ട്രാ ഇട്ടത്. അപ്പം അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിൽവർ കളർ ലേസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ലേസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്യൂവേഴ്സിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഈ ചെറിയ മിറർ, ഡെക്കറേറ്റീവ് മിറർ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സ്ക്യൂവേഴ്സിൻ്റെ എൻഡിൽ, എല്ലാ സ്ക്യൂവേഴ്സിൻ്റെ എൻഡിൽ നമുക്കിങ്ങനെ ഗമ്മാക്കിയിട്ട് ആ മിറർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ചെയ്തത്, നമ്മൾ നേരത്തെ ലേസ് ഒട്ടിച്ചില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഈ മിറർ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഓരോ സ്ക്യൂവേഴ്സിൻ്റെയും മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ തന്നെ ഞാൻ മുഴുവനായിട്ട് മിറർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാണാൻ നിങ്ങൾ പറയുമോ, ഭംഗിയുണ്ടോ, അഭിപ്രായം പറയണോ കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ മിറർ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ സ്ക്യൂവേഴ്സിൻ്റെ സെൻറ്ററിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.